സെക്കൻഡ് സെം കോമൺ കോഴ്സ് മലയാളം അദർ പാറ്റേണിലെ സിലബസിൽ വരുന്ന ഭഗ്നഭവനം എന്ന നാടകത്തിന്റെ റിവിഷനാണ് ഈ ക്ലാസ്സിൽ നടത്തുന്നത്. എൻ കൃഷ്ണപിള്ള, സാഹിത്യ പണ്ഡിതൻ, ഗവേഷകൻ, നാടകകൃത്ത്, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് കേരള ഇപ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ കൃഷ്ണപിള്ള. 1916 വർക്കലയ്ക്കടുത്തുള്ള ചെമ്മരുതിയിൽ ജനിച്ച അദ്ദേഹം 1938 എം എ ബിരുദം നേടി. കേരള സംസ്കാരത്തിലെ ആര്യവംശം എന്ന വിഷയത്തിലെ തിരുവിതാംകൂർ സർവകലാശാലയിൽ ഗവേഷണം നടത്തുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് 1958 അദ്ദേഹത്തിൻ്റെ അഴിമുഖത്തേക്ക് എന്ന നാടകത്തിന് ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് 1987 സാഹിത്യ അക്കാദമി അവാർഡ് പ്രതിപാത്രം ഭാഷണഭേദം എന്ന ഗ്രന്ഥത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൈരളിയുടെ കഥ, പ്രതിപാത്രം ഭാഷണഭേദം, അടിവേരുകൾ, കാളിദാസൻ മുതൽ ഒ എൻ വി വരെ, ഭഗ്നഭവനം, കന്യക, അഴിമുഖത്തേക്ക്, ഇത്തിൽക്കണ്ണിയും കൂനാങ്കുരുക്കും, എൻ കൃഷ്ണപിള്ളയുടെ ലഘുനാടകങ്ങൾ, ബലാബലം, ദർശനം, അനുരഞ്ജനം, മുടക്കു മുതൽ ചെങ്കോലും മരവുരിയും, കുടത്തിലെ വിളക്ക്, മരുപ്പച്ച മുതലായവ. എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം എന്ന നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗ്നഭവനത്തിലെ കഥാപാത്രങ്ങൾ അദൃശ്യമായിട്ടുള്ള ഏതോ ഒരു ശക്തിയോട്, അതിനെ വിധിയെന്നോ ഭാഗധേയമെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതുമായിട്ട് പടവെട്ടുകയാണ് എന്ന് പറയാം. ആധുനിക മലയാള നാടകങ്ങളിലെ ഇത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു സംഭാഷണ സൃഷ്ടി നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. നവീന മനഃശാസ്ത്രം അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഗ്രന്ഥകാരനെ ചിലപ്പോൾ നമുക്ക് തോന്നുക. ഭഗ്നഭവനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കഥാപാത്രങ്ങളെ ആണ് പരിചയപ്പെടുന്നത്. മാധവൻ നായർ, രാധ, സുമതി, ലീല, ഹരീന്ദ്രൻ, ജനാർദ്ദൻ നായർ, കേശവക്കുറുപ്പ്, രാമചന്ദ്രൻ നായർ, ഡോക്ടർ, ഇത്രയും ആളുകളാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മാധവൻ നായർ അഭിജാതനും വിശാലഹൃദയനുമായിട്ടുള്ള ഒരു പിതാവാണ്. അപ്പോൾ വല്ലാത്ത കഷ്ടപ്പാടോ അല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് സമൃദ്ധിയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ വീടിൻ്റെ അധിപനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് രാധ, സുമതി, ലീല, ഇവർ മൂന്ന് പേര്. ഇനി ഹരീന്ദ്രൻ എന്ന് പറയുന്നത് ലക്ഷപ്രഭുവാണ്. മാധവൻ നായരുടെ ഒരു അടുത്ത ബന്ധുവും കൂടിയാണ്. 28 വയസ്സ് പ്രായമുള്ള ആളാണ്. ജനാർദ്ദൻ നായർ ധനികനാണ്, രാധയുടെ ഭർത്താവാണ്, മാധവൻ നായരുടെ മൂത്ത മരുമകൻ. കേശവക്കുറുപ്പ് സുമതിയുടെ ഭർത്താവാണ്, അതായത് മാധവൻ നായരുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ്, ധനികനായിട്ടുള്ള ഒരു ഗ്രാമീണനാണ്. രാമചന്ദ്രൻ നായർ രസികത്വമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്, ലീലയുടെ സഹപാഠിയും കൂടിയാണ്, 23 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പരോപകാര താല്പര്യനും തൻ്റെ കൃത്യത്തിൽ ആത്മാർത്ഥതയുള്ളവനുമായിട്ടുള്ള ഒരു മാന്യനാണ് ഡോക്ടർ. പിന്നെ എൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തിരുവനന്തപുരം നാഗർകോവിലാണ് സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഭഗ്നഭവനത്തിൻ്റെ തുടക്കം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി അംഗം ഒന്നിൽ തുടക്കം കാറുംകോൾ നിറഞ്ഞ ഒരു രാത്രിയാണ്. അവിടെ രാധ ഇങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകളോടുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഹരീന്ദ്രൻ കയറി വരികയാണ്. ഹരീന്ദ്രനെ കുറിച്ച് മുമ്പ് പറഞ്ഞു, മാധവൻ നായരുടെ ഒരു ബന്ധു കൂടിയാണ്. അദ്ദേഹം രാധയെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിന്നിരുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ രാധ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ രാത്രി ഒരുപാട് വൈകിയ സമയമാണ്, ഭർത്താവ് പുറത്തുപോയി വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് രാധ ഇരിക്കുമ്പോഴാണ് അവിടെ ഹരീന്ദ്രൻ കയറി വരുന്നത്. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പോൾ അവിടെ രാധയും ഹരീന്ദ്രനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അവർ പ്രണയത്തിലായിരുന്നു എന്നും, ഹരീന്ദ്രൻ 5 വർഷം നാട്ടിലില്ലാത്ത സമയത്ത് രാധ വേറൊരാളെ വിവാഹം കഴിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്.
അതിനുശേഷം രാധയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹരിചന്ദ്രനോട് പറയണം. അതായത് കാസരോഗിയും അതേപോലെ മദ്യപാനിയുമായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്ന് രാധ ഹരീന്ദ്രനോട് തുറന്നു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഹരീന്ദ്രൻ അവളെ ഒരുപാട് ഇങ്ങനെ ശപിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അവളാണ് ഹരീന്ദ്രൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾക്കോ കാരണം. അതായത് അയാൾ അവളെ ലഭിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തികഞ്ഞ വളരെ അലസനായിട്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് കാരണം അവളാണ് എന്ന് ഹരീന്ദ്രൻ പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള അവരുടെ സംഭാഷണങ്ങൾക്കൊടുവിൽ ഹരീന്ദ്രൻ പോകുന്നു. അപ്പോൾ അവിടേക്ക് ലീല കയറി വരുന്നുണ്ട്, മാധവൻ നായരുടെ ചെറിയ മകളും രാധയുടെ അനിയത്തിയുമായിട്ടുള്ള ലീല കയറി വരുന്നത്. അപ്പോൾ രാധ അവിടെ ഇരുന്ന് കരയുന്നത് ലീല കണ്ടുപിടിക്കുകയാണ്. അവൾ താൻ കരയല്ല, പുസ്തകം വായിക്കുകയായിരുന്നു എന്ന് ഒരുപാട് അഭിനയിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ലീല വിശ്വസിക്കുന്നില്ല. അങ്ങനെ രാധ കരയായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ലീല വളരെ ശക്തമായിട്ടുള്ള സ്വഭാവങ്ങളോടുകൂടിയ ഒരു സ്ത്രീയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ലീല റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ജനാർദ്ദനൻ നായർ, അതായത് രാധയുടെ ഭർത്താവ്, കയറി വരുന്നുണ്ട്. അതിനുശേഷം ജനാർദ്ദനൻ നായരും രാധയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ജനാർദ്ദനൻ നായർ കുടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അയാളിങ്ങനെ രാധയുടെ അനുജത്തിയുടെ ഭർത്താവായിട്ടുള്ള കേശവൻ നായരെ കുറിച്ചൊക്കെ രാധയോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ റൂമിൽ നിന്ന് ആരാണ് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീലയാണെന്ന് രാധ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഒരു സിഗരറ്റ് ഊറ്റി അദ്ദേഹത്തിന് കണ്ടുകിട്ടുകയാണ്. അപ്പോൾ അത് നിൻ്റെ അച്ഛനാണോ വലിച്ചത്, ആരാ ഇവിടുന്ന് ഇറങ്ങിപ്പോയേ ചോദിച്ചിട്ട് വീണ്ടും അവരിങ്ങനെ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ജനാർദ്ദൻ നായർക്ക് രാധയെ ഇങ്ങനെ സംശയമാണ്. അപ്പോൾ അവൾ കാര്യം പറഞ്ഞു ഇന്ന ആളാണെന്ന്. പക്ഷേ അയാൾക്ക് അത് കേട്ടപ്പോൾ കൂടുതൽ ദേഷ്യമാണ് ഉണ്ടായത്. അയാൾ അവളുടെ ചാരിത്രത്തെ തന്നെ സംശയിക്കുന്ന രീതിയിലാണ് പിന്നെ സംസാരിക്കുന്നത്. അപ്പം അതുവരെയാണ് ഒന്നാമത്തെ അംഗത്തിൽ വരുന്നത്. പിന്നെ അംഗം രണ്ടാണ് കാണിക്കുന്നത്. അംഗം രണ്ടിലെ ലീലയെയും രാമചന്ദ്രൻ നായരെയും ആണ് ആദ്യം കാണിക്കുന്നത്. അതായത് ലീലയുടെ സഹപാഠിയാണ് രാമചന്ദ്രൻ നായർ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. ഇപ്പോൾ രാമചന്ദ്രൻ നായർ ഒരു നാടകം എഴുതുന്നുണ്ടെന്നും അതിൽ ലീലയാണ് നായികയായിട്ട് അഭിനയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നർമ്മ സംഭാഷണമാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം അവരുടെ ഇടയിൽ മാധവൻ നായർ വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ലീലയുടെ നോട്ട് വാങ്ങാനാണ് രാമചന്ദ്രൻ നായർ അവിടെ വന്നതെന്നും അപ്പോൾ രണ്ടുപേരും ജയിക്കണം എന്നൊക്കെയുള്ള മാധവൻ നായരുടെ പറച്ചിലുകളൊക്കെയാണ് പിന്നെ വരുന്നത്. അങ്ങനെ മാധവൻ നായരും രാമചന്ദ്രൻ നായരും ലീലയും തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് കേശവൻ നായർ കയറി വരുന്നുണ്ട്. കേശവൻ നായർ മാധവൻ നായരുടെ രണ്ടാമത്തെ മകളുടെ, അതായത് സുമതിയുടെ ഭർത്താവാണ്. അപ്പോൾ കേശവക്കുറിപ്പ് വന്നതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സുമതിയെ കൊണ്ടുപോകാനാണ് വന്നത്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുമതി മാധവൻ നായരും കേശവക്കുറിപ്പും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് സുമതി കുറേ കാലമായിട്ട് ഇവിടെ മാധവൻ നായരുടെ വീട്ടിലാണ് സ്ഥിരതാമസം. അപ്പോൾ അവൾ കുറച്ച് പരിഷ്കാരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അതൊന്നും തന്നെ കേശവക്കുറിപ്പിൻ്റെ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും പിടിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അവൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കേശവക്കുറിപ്പ് വളരെ ധിക്കാരപൂർവം അല്ലെങ്കിൽ ബലമായിട്ട് അവളെ പിടിച്ചു കൊണ്ടുപോകാനായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ ചൊല്ലി മാധവൻ നായരും കേശവക്കുറിപ്പും തമ്മിൽ ഒരു ചണ്ട തന്നെ ഉണ്ടാവുന്നുണ്ട്. മാധവൻ നായർ അവസാനം ക്ഷമ നശിച്ച് കേശവക്കുറിപ്പിനോട് ക്ഷോഭിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ധനത്തെക്കുറിച്ചും ധനം നോക്കി വിവാഹം കഴിച്ചതിനെക്കുറിച്ചൊക്കെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കേശവക്കുറിപ്പ് മാധവൻ നായരോട് പറയാൻ പറ്റാത്ത ചില വാക്കുകൾ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മകളെ എൻ്റെ കൂടെ അയക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ഭാര്യയില്ല, അപ്പോൾ മകളെ ഇവിടെ നിർത്താനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മാധവൻ നായർ കേശവക്കുറിപ്പിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇതോ കണ്ടുകൊണ്ട് സുമതി രംഗത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതോ കേട്ട് സുമതി വന്നപ്പോൾ സുമതി പറയേണ്ടത് ഞാൻ അയാളുടെ കൂടെ പോയിക്കോളാം, ഞാനത് അനുഭവിക്കേണ്ടതാണ്, അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് അപവാദങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട. അപ്പോൾ മാധവൻ നായർ ഇങ്ങനെ വിചാരിക്കേണ്ട ഞാൻ എൻ്റെ കുട്ടിയെ ഈ കാട്ടാളനാണല്ലോ,
കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നീ എന്തായാലും ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട, നീ ഇവിടെ തന്നെ വന്നോ, നീ പോകണ്ട എന്നുള്ള അഭിപ്രായമാണ് മാധവൻ നായർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സുമതി പറയുന്നത് അച്ഛൻ പറയുന്നത് കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഭർത്താവ് പറയുന്നതും കേൾക്കാൻ കേൾക്കേണ്ടവളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാം എന്നാണ് സുമതിയുടെ അഭിപ്രായം. അപ്പോൾ മാധവൻ നായർ ഇതിനിടയിലുള്ള സംഭാഷണത്തിൽ കേശവക്കുറുപ്പിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ പണം കേശവക്കുറുപ്പിൻ്റെ പണം കണ്ടിട്ടാണ് സുമതിയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതെന്നുള്ള അയാളുടെ അപവാദത്തിനെ മാധവൻ നായർ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്, നിൻ്റെ പണം ഇതിനേക്കാളും എത്രയോ പണം എൻ്റെ ഹരീന്ദ്രനുണ്ട്, അവനോടൊരു വാക്ക് പറഞ്ഞ അവൻ എൻ്റെ മകളെ വിവാഹം കഴിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധയും ഹരീന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാധവൻ നായർക്ക് അറിയില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സുമതിയും മാധവൻ നായരും തമ്മിൽ ഈ സുമതി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്. സുമതി അവളുടെ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷേ മാധവൻ നായർ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മൃഗത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ മകളെ അയക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാശി. ഇതൊക്കെ കേട്ടിട്ട് ഹരീന്ദ്രൻ ബാക്കി അടുത്ത ഭാഗത്തിൽ പ്രവേശിക്കുകയാണ്.